ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീം ആണ്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് മൂന്ന് അപ്ഡേറ്റുകളാണ്. ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലപതിയുടെ 66 പറ്റിയിട്ട് ഒരു അനൗൺസ്മെന്റ് ഒക്കെ വന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അതിന്റെ അതേ സമയത്ത് വില്ലൻ ആകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഒരു ടോക്സ് പോകുന്നുണ്ട്. നായികയാവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഒരു ടോക്സ് പോകുന്നുണ്ട്. അപ്പൊ അത് നോക്കാൻ പോകുന്നുണ്ട്. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം, തലപതിയുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയൊരു കോൺട്രവേഴ്സി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഒരു ഫാക്ട് എന്താണെന്നുള്ളത് നോക്കാൻ പോകുന്നുണ്ട്. മൂന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ബീസ്റ്റിനെ പറ്റിയിട്ടാണ്. സോ അത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് മൂന്നും നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവീത് എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് അതേ സമയത്ത് അതിലൊന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തലപതി 66 പറ്റിയിട്ട് ഞാൻ പറയാം. എന്തായാലും ഒരു ബീസ്റ്റ് സിനിമ റിലീസ് ചെയ്ത് ഒരു ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു മാസം തന്നെ മേ ബി ഒരു അപ്ഡേറ്റ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന അതേ സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഒഫീഷ്യലി തലപതി 66 ആൾമോസ്റ്റ് നമുക്ക് കൺഫേം ആയി കഴിഞ്ഞു. അപ്പൊ എന്തായാലും വംശി പൈഡ് പള്ളിയുടെ ഡയറക്ഷനിൽ, ദിൽരാജുവിന്റെ പ്രൊഡക്ഷനിൽ നമുക്ക് തലപതി 66 പറയുന്നുണ്ട്. ബൈ ലിംഗ്വൽ ലാംഗ്വേജിൽ തമിഴിലും തെലുങ്കിലും ഒരുപോലെയാണ് ഒരുങ്ങുന്നത്. സോ അതെന്ന് പറഞ്ഞൊരു പക്കാ കൊമേഴ്ഷ്യൽ മൂവി ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. സോ ഒരു പക്കാ കൊമേഴ്ഷ്യൽ മൂവിയിൽ തലപതി എന്തായാലും ഈ ഒരു മൂവിയിൽ, കാരണം അത്രമാത്രം വെട്ടിമാരനെ ഒരു സ്റ്റോറി പറഞ്ഞു, അത്രമാത്രം ബാക്ക് സ്റ്റോറീസ് ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റോറീസിനെയൊക്കെ മാറ്റി വെച്ചിട്ട് അത്രമാത്രം എന്താണ് വംശീയ അടിപൊളിയുടെ ആ ഒരു സ്റ്റോറിയിലുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഡയറക്ടർ ഒരു ടോക്സ് ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വംശീയ അടിപൊളിയുടെ ആ ഡയറക്ഷനിൽ പോയിരിക്കുന്നത് അത് ഉറപ്പായിട്ടും തലപതിയുടെ മാർക്കറ്റിങ്ങിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് തലപതി ആ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ അധികമായിട്ട് നമുക്ക് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി സിനിമ ഒരു പക്ക കൊമേഴ്ഷ്യൽ മൂവി ആയിരിക്കുമെന്നും കീർത്തി സുരേഷ് നായികയായിട്ട് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു ടോക്സ് പോകുന്നുണ്ട്. ആൻഡ് അതേസമയത്ത് ഇതിനകത്ത് നമ്മുടെ നാനി വില്ലനായിട്ട് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു ടോക്സ് പോകുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നാനി ഒരു സിനിമയിൽ വില്ലനായിട്ട് വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കമന്റിൽ ലീവ് ചെയ്യുക. ഒരു പക്ക കൊമേഴ്ഷ്യൽ മൂവി നിങ്ങൾ തലപതിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി കമന്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അതേ സമയത്ത് തലപതിയുടെ ബീസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് പറയണമെങ്കിൽ ബീസ്റ്റിന്റെ ഷൂട്ടിംഗ് ആൾമോസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആയി. നവംബർ 1 തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നവംബർ 1 വരെ നമുക്ക് പോകണ്ടെന്നുള്ളത് കാര്യമാണ് ഇപ്പൊ നമുക്ക് കേൾക്കുന്നത്. ഒക്ടോബർ ഒരു എൻഡിനുള്ളിൽ തലപതിയുടെ ബീസ്റ്റ് സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും സിനിമ നമുക്ക് പൊങ്കലിന് വരാൻ സാധ്യത വളരെ 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 കൂടുതലാണെന്നുള്ളതാണ് കേൾക്കുന്നത്. കാരണം അടുത്ത വർഷം നമുക്ക് രണ്ട് സിനിമകൾ ഉണ്ടാവാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. തലപതി 66 സമ്മറിനും എക്സ്പെഷ്യലി ഈ ഒരു ബീസ്റ്റ് നമുക്ക് പൊങ്കലിന് വരാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. കാരണം ബീസ്റ്റ് സമ്മറിന് വരുമെന്ന് ഇതുവരെയും ഒഫീഷ്യലായിട്ട് നമുക്ക് കൺഫേം ചെയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ടോക്സ് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എത്ര പേര് ബീസ്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത് കമന്റിൽ ലീവ് ചെയ്യുക. എന്തായാലും ട്രെയിലറെ നമുക്ക് ഉടനെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല, ടീസറെ നമുക്ക് എന്തായാലും ഈ ഒരു വർഷം പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് കേൾക്കുന്നത്. ദീപാവലിക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ ഒക്ടോബർ മാസം നമുക്ക് ഒരു ഫസ്റ്റ് സിംഗിൾ വരാനൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇതേ സമയത്ത് നമ്മുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ എന്താണ് ഒരു ടോക്സ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ തളപതിയുടെ മക്കളെയൊക്കെ ഉണ്ടല്ലോ, സോ അതിനെ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. രണ്ട് മക്കളെയൊക്കെ പാർട്ടി ഉണ്ടെന്നുള്ളതാണ് നമുക്കിപ്പോ കേൾക്കുന്നത്. ഒന്ന് തളപതിയുടെ ഫാദർ തുടങ്ങിയത് അഖില ഇന്ത്യ മക്കളെയൊക്കെ എന്ന് പറഞ്ഞൊരു പാർട്ടി, എക്സ്പെഷ്യലി തളപതിയുടെ മക്കളെയൊക്കെ എന്ന് പറഞ്ഞൊരു പാർട്ടി. ഇതെന്ന് പറഞ്ഞത് ഈ അച്ഛൻ തുടങ്ങിയ ഒരു പാർട്ടി ഉണ്ടല്ലോ, അതാണ് അധികമായിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് ഇപ്പൊ പ്രശ്നം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും പാടില്ല, അത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഡയറക്ടർ കേസും കാര്യങ്ങളും കൊടുത്തത്. മകന്റെ പേര് വെച്ചിട്ട് അച്ഛൻ ഒരു പാർട്ടി തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി മകന്റെ പേരിൽ അങ്ങനെ ഒരു പാർട്ടി ഉള്ളപ്പോ, അങ്ങനെ ഒരു ഇയക്കം ഉള്ളപ്പോ അച്ഛൻ തുടങ്ങിയത് മോശമായി പോയെന്ന് തന്നെയാണ് ഇപ്പൊ അധികമായിട്ടൊരു ടോക്സ് ആയിട്ട് കേൾക്കുന്നത്. പട്ടെങ്കിൽ ഇപ്പൊ തളപതി ഡയറക്ടർ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഫാൻസായിട്ട് ഒരുപാട് പേര് തളപതിയുടെ പിക്ചർ വെച്ചിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ കൂടെയും അതുപോലെ തന്നെ മൻമോഹൻ സിംഗിന്റെ കൂടെയും എക്സ്പെഷ്യലി നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെയും ഒക്കെ തന്നെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു MGR കൂടെ ഒക്കെ തന്നെ പിക്ചേഴ്സുകൾ അടിച്ചിടക്കാണ്, പോസ്റ്റേഴ്സുകൾ. അപ്പൊ ഇനി മുതൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് അടുത്ത് അതേ നടപടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുക്കുമെന്നുള്ളത് കാര്യങ്ങളാണ് തളപതി പറഞ്ഞിരിക്കുന്നത്. സോ ഫാമിലിയുടെ എതിരെ ആ ഒരു നടപടി എടുത്തതിന്റെ ഒരു കാരണം രണ്ടായിട്ട് ഈ ഒരു പാർട്ടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് അച്ഛൻ ക്രിയേറ്റ് ചെയ്തതും മകന് സ്വയം നമ്മുടെ തളപതി ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അച്ഛൻ ക്രിയേറ്റ് ചെയ്തത് അത് ശരിയായില്ല, അതങ്ങനെ എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഒരു ഫയൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് അതിന്റെ ഒരു ട്രൂത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൊക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. തളപതി ഡയറക്റ്റ് ഇപ്പൊ എന്തായാലും പെട്ടെന്ന് പാർട്ടിയിലേക്ക് കടക്കില്ല എന്നുള്ളത് കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. സോ അപ്പൊ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അടുത്ത മറ്റൊരു വീഡിയോ വരുന്നവർക്ക് വീണ്ടും സന്ദീപം അൻഡിൽ ദൻ ബൈ നസീം സൈനിങ് ഓഫ്. യു ലവ് യു ആൾ. ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഓഫ് ഗൈസ്.